ഹായ്, ഞാൻ റഫീഖ്, മഹാരാജ ഗോൾഡ് ഡയമൺ. ഇതേ കൂടെ ഇന്ന് തസ്നയുണ്ട്. ഹലോ. ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങളെ ആദ്യമായിട്ട് കാണിക്കുന്ന കുറേ ഐറ്റം, വ്യത്യസ്തമായിട്ടുള്ള ഐറ്റംസ് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. സൂഫിയുടെയൊക്കെ ഒരുപാട് ഐറ്റം നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കുറേ ഐറ്റം കാണാൻ പോകുന്നത്. അങ്ങനെയുള്ള ഐറ്റംസ് ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജിമിക്ക കണ്ടിട്ടുണ്ടോ? ജിമിക്കൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടോ? പക്ഷേ ഇതുപോലത്തെ ജിമിക്ക നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സൂഫിയുടെ ജിമിക്കകൾ, അങ്ങനെയുള്ള ഐറ്റം. അതുപോലെ തന്നെ 4 ഗ്രാമിൻ്റെ ട്വിസ്റ്റർ ബാംഗ്ലസ്, അതും സൂഫിയുടെ ചെറിയ ചെറിയ സൂഫി അറബിക് സ്റ്റോൺസൊക്കെ വെച്ചേക്കണം. സൂഫി എന്നും പറയും, അറബിക് എന്നും പറയും. ആ സ്റ്റോണിന് ഇപ്പം അങ്ങനെയാണ് പേരിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ബാംഗ്ലസ്, ബ്രേസ്ലെറ്റ് 4 ഗ്രാം, ഒരുപാട് കളക്ഷനാണ്. ഞെട്ടിക്കുന്ന കളക്ഷൻ, ഒരു രക്ഷയില്ലാത്ത ഫിനിഷിങ്ങിൻ്റെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. എന്തേത് സ്നേഹ വാച്ച് ചെയ്തോണ്ടിരിക്കുന്നു. എന്താണ് ഇതിനെയൊക്കെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിമനോഹരമായ കളക്ഷൻസ് ആണ്. നമ്മുടെ സ്ക്രൂ ബാങ്കിൽ വെച്ചിട്ട് നമ്മൾ ആ ഒരു ബാങ്കിൽ കിട്ടാൻ അടിപൊളി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, എൻഗേജ്മെൻറ്റിന് യൂസ് ചെയ്യാൻ പറ്റുന്ന, വെഡ്ഡിങ് പാർട്ടികൾക്ക് എന്താ പറയുക, എന്തായാലും അങ്ങനത്തെ ഒരു ബാങ്കിൽ എടുത്താൽ നമുക്ക് ആഫ്റ്റർ മാരേജ് യൂസ് ചെയ്യാം. അങ്ങനെയുള്ള ബാംഗിൾസ് ഉണ്ട്. അതുപോലെ തന്നെ ട്വിസ്റ്റഡ് ബാംഗിൾസ്, നമ്മൾ ട്വിസ്റ്റഡ് ബാംഗിൾസ് ഒക്കെ നമ്മൾ സൂഫിയുടെ കണ്ടിട്ടുണ്ട്. ഇത് സ്റ്റോൺസ് വെച്ചിട്ട് സെന്ററിലാണ് ഒരു സ്റ്റോൺ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. നമുക്ക് ഡയമണ്ട് സെറ്റിംഗ് ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് ഡയമണ്ട് ബാംഗിൾ വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് ഇതൊക്കെ വാങ്ങിച്ചിട്ട് അടിപൊളിയാണ്. അങ്ങനെ സ്റ്റോൺലെസ് ഉണ്ട്. ഞാൻ എപ്പോഴും സിർക്കൺ സ്റ്റോൺ ഒന്നും ഇതുവരെ സ്റ്റോൺലെസ് ഇല്ലാതെ വരില്ല. സ്റ്റോൺലെസ് ഇല്ലാതെ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ ഐറ്റത്തിന്റെ സ്റ്റോൺലെസ് ഉണ്ട്. ഇതിൻ്റെ മേക്ക് ഇൻ ചാർജ് ഇച്ചിരി ഹൈ ആണ്. എന്തായാലും മേക്ക് ഇൻ ചാർജ് ഇതിൻ്റെ വന്നത് 18% വരുന്നുണ്ട്. ഞാനതുകൂടി ഓപ്പണായിട്ട് പറയുകയാണ്. അത്രയും അതിൻ്റെ സ്റ്റോൺ, ഞാൻ പറഞ്ഞത് സിർക്കോൺ സ്റ്റോൺ വരെ ഇതിനെ ലെസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സ്റ്റോൺ ലെസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ എനിക്ക് ഐറ്റം കിട്ടിയേക്കുന്നത്. ഞാൻ ആ ഐറ്റം തന്നെയാണ്. ഇത് സിർക്കോൺ സ്റ്റോൺ സ്റ്റോൺ ലെസ് ചെയ്തില്ലെങ്കിൽ 12% അതിൻ്റെ മേക്ക് ഇൻ ചാർജ് വരുള്ളൂ. ഇത് സ്റ്റോൺ ലെസ് കൊണ്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ആന്റിക്കുള്ള ജിമുക്കാസ്, നമ്മൾ ഒരുപാട് ടൈപ്പ് ജിമുക്ക് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് വെഡിങ് പാർട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കിഡിലൻ എന്ന സാധാ ടൈപ്പ് ഒരുപാട് ജിമിക്ക് കണ്ടിട്ടുണ്ട്. അത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വെഡിങ് ഞാൻ പറയല്ലോ, വെഡിങ്ങിന് ഇടാം എന്ന് പറയുമ്പോഴത്തേക്കും ഡിസൈനർ കളക്ഷനിൽ വരുന്ന ഒരു ജിമുക്കയാണ് വരുന്നത്. പിന്നെ ബ്രേസ്ലെറ്റ് എന്താ പറയുക, ഭയങ്കര നല്ല ഡിസൈൻ ആട്ടോ. ഞാൻ അങ്ങനെ ഒരുപാട് ഇത് ചെയ്ത് പറയുന്നില്ല. നിങ്ങൾ ഈ ഐറ്റം ഒന്ന് കണ്ടു നോക്കുക. താഴെ കമൻറ്റും ചെയ്യണം കേട്ടോ. ഈ ഐറ്റംസ് ഒക്കെ ഞങ്ങൾ പറഞ്ഞ പോലെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ നല്ലതാണോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഡീറ്റെയിലേക്ക് പോയാലോ. ഓക്കെ, ഈ ഇതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് കൂടിയ 4 ഗ്രാമേ ഉള്ളൂ. അപ്പോൾ ശതമാനം പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഭയങ്കര കൂടുതലായിട്ടൊക്കെ തോന്നും. പക്ഷേ ഒരു ഗ്രാമിന് കൂടിയ ഒരു 800 രൂപയൊക്കെ വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്കുള്ള അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റോൺ 100 ആണ്. എനിക്ക് സ്റ്റോൺ കുറക്കാതെ വിൽക്കലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ്. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചെയ്യുമ്പോൾ ഗോൾഡിന്റെ റേറ്റ് ആണ് നമ്മൾ എടുക്കുന്നുള്ളൂ. ഇതിൽ സ്റ്റോൺ ലെസ്സിങ് വരുന്ന ഐറ്റം ആണ്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. ഓൺലൈൻ വഴിയാണെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലുള്ള കളക്ഷൻസ് ആണ്, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന്. ഓക്കെ, നേരെ നമുക്ക് ഡീറ്റെയിലേക്ക്. അതിന് മുമ്പ് കുറച്ച് കൂടി കാര്യങ്ങൾ എന്റെ പറയാനുണ്ട്. നിങ്ങളുടെ പഴയ സ്വർണം വിൽക്കാനോ മാറ്റി വാങ്ങാനോ പണയത്തിൽ ഇരിക്കുന്ന എടുക്കാനോ ഞങ്ങളെ സമീപിക്കുക. അതുപോലെ തന്നെ വെഡ്ഡിംഗ് പാർട്ടികളൊക്കെ ഉണ്ട്, ബുക്ക് ചെയ്ത് വെച്ചോ. കുറഞ്ഞാൽ കുറഞ്ഞ വില, കൂടിയാൽ ബുക്ക് ചെയ്ത വിലയാണ്. 3% ആണ് മേക്ക് ഇൻ ചാർജിൽ ഞങ്ങൾ വെഡ്ഡിംഗ് പാർട്ടികൾക്കൊക്കെയുള്ള ഒരു ഓഫർ, ന്യൂ ഇയർ ഓഫർ ആണ് കൊടുത്തിട്ടിരിക്കുന്നത്. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ബുക്ക് ചെയ്യാനുള്ളവർ, ഒരുപാട് പേര് ബുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും ബുക്ക് ചെയ്യാനുള്ളവർ ബുക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ഷോപ്പൊക്കെ ഈ വെഡ്ഡിങ്ങിൻ്റെ ഈ ഐറ്റംസൊക്കെ ഉള്ളത് തൃശ്ശൂർ, തൃപ്പൂണിത്തുറ, പള്ളുരുത്തി ഷോപ്പിലാണ് ഇങ്ങനെയുള്ള വെഡ്ഡിങ്ങിൻ്റെ ഐറ്റംസൊക്കെ കൂടുതൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിലേക്ക് പോവാം. എനിക്കെന്താ ഇതെന്ന് കാണിക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണം. എല്ലാവരും കമന്റ് ചെയ്യണേ ഈ ഐറ്റംസിന്റെ. ഓക്കെ, അപ്പോൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾ ഞെട്ടാൻ റെഡി ആയിട്ടിരുന്നു. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് വരാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാനൊരു വെക്കുന്നത് ഒരു നെക്ലസ് ആണ്, ആന്റിക്കിന്റെ ഒരു നെക്ലസ് ആണ് വെച്ചിരിക്കുന്നത്. ഇതിന്റെ തൂക്കം നോക്കിക്കണ്ട, 31,290 ആണ്. അതിൻ്റെ 4 ഗ്രാം സ്റ്റോൺ കഴിച്ചിട്ട് 27,200 ഇതിൻ്റെ സ്റ്റോൺ വെയിറ്റ് വരുന്നത്. ഈ സ്റ്റോൺ ലെസ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റോണിന് അത്യാവശ്യം റേറ്റ് ഉള്ള സ്റ്റോൺ ആണ്. അതെ, എലോങ്ങേറ്റഡ് ബക്കറ്റ് സ്റ്റോൺ ആണ് ഈ സ്റ്റോണിന് വരുന്നത് പറയുന്നത്. നല്ല അടിപൊളിയായിട്ട്. എന്താണ് പേര് അതിൻ്റെ?
അതിന്റെ ഒരു ഷേപ്പ് കണ്ടോ, നമ്മള് സ്ക്വയറിലൊക്കെ നമ്മള് വേറെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ഇത് കുറച്ച് വീതിയിൽ വരുന്ന, അതുകൊണ്ട് തന്നെ നമ്മള് സ്ഥിരം കാണുന്ന ഒരു പാറ്റേൺ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കൊരു വ്യത്യസ്തമായിട്ട് തോന്നുന്നുണ്ട്. നല്ല ഭംഗിയും കേട്ടോ അത് കാണാനായിട്ട്. ഇതിന്റെ തന്നെ ജിമിക്കൊക്കെ ഉണ്ട് കേട്ടോ, പുറകെ വരുന്നുണ്ട്. ജിമിക്ക് എന്ന് വെച്ചാൽ ഇതേപോലത്തെ ഉള്ള ജിമിക്ക് മുട്ടൻ ജിമിക്കുകൾ വരുന്നുണ്ട്. ഇതിന്റെ തന്നെ ആന്റിക്കിന്റെ സ്ക്രൂ വളകൾ വരുന്നുണ്ട്. ഇതേ നോക്കിണ്ട്, ഇതെങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ട ഇത് ഒരെണ്ണയുള്ളൂ കേട്ടോ. എല്ലാം വ്യത്യസ്തമായിട്ട് തന്നെയാട്ടോ. നിങ്ങൾ കാണാത്ത ഐറ്റംസ് ആണ് നോക്കണ്ട. ഇത് ഇഷ്ടപ്പെട്ടില്ലേ, ഞാൻ ഇത് മാറ്റി വെക്കട്ടെ. ഇനിയാണ് കാണിക്കാൻ പോകുന്നത്. എന്തുകൊണ്ട് തുടങ്ങും, ഇനി ബാംഗ്ലൂർ ഇരിപ്പുണ്ട്, ഞങ്ങൾ ജിമിക്ക് തുടങ്ങും. ജിമിക്ക് തുടങ്ങാം. ഇത് ഈ ജിമിക്ക് നോക്കണ്ടേ, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നോക്കണ്ടേ. കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ തേക്കുന്നു അധികം. അര മുക്കാൽ പവനാണ് ഇതിന്റെ വെയിറ്റ്. 6850 500 മില്ലി അതിന്റെ സ്റ്റോൺ വെയിറ്റ് ഉണ്ട്. 6350 ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. നോക്കണ്ടേ, 6350 നല്ലൊരു രസമുള്ള ഇതല്ലേ. ഇത് കണ്ട അതിന്റെ അടിലൊക്കെ ഒരു മുത്ത ആങ്ങിയത് ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. ഒരു ജിമിക്കാടെ ഒരു ഷേപ്പാണ്. നമ്മളിപ്പോ കുട്ടികൾക്കൊക്കെ നല്ല എന്താണ് പാർട്ടി വെയറായിട്ട് ഫ്രോക്കൊക്കെ തയ്ക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വിടർന്ന് നിൽക്കൂലേ, നെറ്റിട്ട് കൊടുക്കും, അതുപോലെ ഇങ്ങനെ നല്ല ഫ്ലെയർ പോലെയാണ് വന്നേക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് സിർക്കോൺ സ്റ്റോൺ വൈറ്റും പിങ്കൊക്കെ വെച്ച് കൊടുത്തിട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിരിക്കുകയാണ് ആ കമ്മൽ കേട്ടോ. പിന്നെ അതിൻ്റെ വരുന്ന ആ ഒരു സ്റ്റോൺ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ ലോങ്ങേറ്റഡ് ബക്കറ്റ് സ്റ്റോൺ വരുന്ന ആ ഒരു ആ സ്റ്റോൺ ആണ് ആ ഒരു കമ്മലിന് ഭംഗി കൂട്ടുന്നത്. ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് 7980 ആണ്. 1230 അതിന്റെ സ്റ്റോൺ വെയിറ്റ് വരുന്നുണ്ട്. 6750 ആണ് ടോട്ടൽ വെയിറ്റ് വരുന്നത്. 6.75 ആണ് അതിന്റെ ടോട്ടൽ വെയിറ്റ് വരുന്നത്. അടുത്തത് വരുന്നതും അതുപോലെ തന്നെ നല്ലൊരു ജിമുക്കാണ്, വൈറ്റ് സ്റ്റോൺ ആണ് അതിന്റെ സൈഡിൽ കൊടുത്തേക്കുന്നത്. 7590 ആണ് അതിന്റെ ടോട്ടൽ വെയിറ്റ് വരുന്നത്. സ്റ്റോൺ കഴിച്ചിട്ടുള്ള വെയിറ്റ് വരുന്നത് നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയുണ്ട് കളക്ഷൻ ആട്ടോ, ഒന്ന് നോക്ക്, നിങ്ങൾ കണ്ടു നോക്ക്, എന്നിട്ട് നിങ്ങളെ അഭിപ്രായം കമന്റ് ബിലോ. അടുത്തത് നോക്കണ്ടേ, 9910 1300 സ്റ്റോൺ, ഏകദേശം 7850 ഒരു പവന്റെ ജിമിക്കാണ് ഈ കാണുന്നത്. ഓ നല്ല രസമുണ്ട് കാണാനായിട്ട്, അടിപൊളി. ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് സ്റ്റോൺലെസ് ഇച്ചിരി കുറച്ചൊക്കെ കൊടുക്കാം, അപ്പോൾ മേക്കിംഗ് ചാർജൊക്കെ എനിക്ക് കുറക്കാൻ പറ്റും, നല്ലോണമൊക്കെ കുറച്ച് തരാൻ പറ്റും. ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇത് നോക്കണ്ടേ, 6630 400 മില്ലി സ്റ്റോണാണ്. 6230 ആണ് ഇതിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ മേക്കിംഗ് ചാർജ് ഒരു ഗ്രാമിന് 800 രൂപ ഇതൊക്കെയാണ് വരുന്നത്. അതിൻ്റെ സ്ക്രൂ ഒക്കെ കണ്ടില്ലേ, ആൻറ്റിക്കിൻ്റെ ഒരു കളക്ഷൻ ആയിട്ടാണ് വന്നത്. ഞാനിതിൻ്റെ അകത്ത് ഇത്രയും കണ്ടില്ലേ, നല്ല ഭംഗിയല്ലേ കാണാൻ. ഇനി ഞാൻ ഓരോന്നോരോന്ന് കയ്യിലെടുത്ത് കാണിക്കട്ടെ. ഇത് മാറ്റിയിട്ട് ഏതാണ് വ്യത്യസ്തമായിട്ടുള്ള വല്ല ജിമിക്കുകളൊക്കെ ഉണ്ടാ ഞാൻ എടുത്തെ. ഇതേ നോക്കണ്ടേ, ഇനി നോക്കണ്ടേ. ഇനി ജിമിക്ക് കഴിഞ്ഞാൽ ഇനി ട്രിസ്സർ ബാങ്കിൽ 4 ഗ്രാമിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ, പോലെ കേട്ടോ. 6.5 ഗ്രാം പരിപാടി തീരാതെ ആരും സ്റ്റേജിൽ നിന്ന് പോകരുന്ന് വിനീതം വെള്ളിയൊന്നും അടിപൊളിയായിട്ട് പറഞ്ഞില്ലേ. 7390 6980 ആണ് ഇതിന്റെ വെയിറ്റ്. പരിപാടിയിൽ മാറ്റം വരുത്താൻ കമ്മിറ്റിക്ക് അധികാരം ഉണ്ടായിരിക്കുന്നതാണെന്ന് പറയും പോലെയാണ്. ഇതിൽ യാതൊരു മാറ്റവും ഇല്ല. നമ്മൾ അടുത്തത് കാണിക്കാൻ പോകുന്നത് അത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. 6 ഗ്രാമാണ് 6110 ഇത് കണ്ടില്ലേ, ആ സ്റ്റോൺ ഒക്കെ വന്നിരിക്കുന്നോണ്ട് തന്നെ കണ്ടില്ലേ, കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് എടുത്തോട്ടെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജിമിക്കയുടെ ജിമിക്ക കാണിക്കാൻ പറഞ്ഞു. നമ്മളെപ്പോഴും കേരള കാണിച്ച് വെറുതെ നശിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ നമ്മൾ ഓണം സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും പൊളിക്കൂട്ടോ, കാരണം വാങ്ങിച്ചു വെച്ചു. ഇനി 7380 ഓണം വരുമ്പോൾ നിങ്ങൾ വന്നിട്ട് ഈ ഐറ്റം ചോദിച്ചിണ്ടാവൂല, ഇപ്പോഴേ തന്നെ നിങ്ങളത് സെറ്റ് ചെയ്ത് വെച്ചു. കേരള സാരിയൊക്കെ കൊടുത്തിട്ട് ഇടാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ട് നിൽക്കാൻ പറ്റുന്ന വെഡിങ്ങിന് ഉപയോഗിക്കാം. ഓ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് കേരള ഓണം വരുമ്പോൾ എല്ലാവരും കൂടി ഒരു വരവുണ്ട്, അതൊരു നല്ലൊരു ഭംഗിയാണ്, ഒരു നല്ല ഇതാണ്. തസ്നി ഇങ്ങനെ കാണിക്കട്ടെ, അതൊക്കെ നമ്മളൊരു ഡ്രസ് ഇട്ടിട്ട് വന്നിട്ട് നോക്കാത്ത ആളെങ്കിലൊക്കെ ഇരുന്ന് കമന്റ് ചെയ്യണം, പിന്നെ ഞാൻ എന്താ ചെയ്യാ. അത് ഓണം എന്ന് പറയുന്ന കേരളീയ ഒരു ഉത്സവമാണ്, സെറ്റ് സാരി ഭംഗി തന്നെയാണ്.
പക്ഷെ നമ്മള് ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോ നോക്കിട്ട് ഒരു കാണിക്കലുണ്ട്. ആയിക്കോട്ടെ, അല്ല കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രസ് ഒക്കെ സെലക്ട് ചെയ്യണെന്നൊക്കെ. ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് കാണിക്കാനായിട്ട്. 6 ഗ്രാം ആണ്. എന്ത് രസോടാ ഇത്. പാള ചെത്തിട്ടങ്ങനെ പോലെയിരിപ്പുണ്ടല്ലേ, പണ്ടത്തെ പാളത്തപ്പിയൊക്കെ പോലെയിരിപ്പില്ലേ. നല്ല ഭംഗിയാണ് മക്കളെ ഇത് കാണാനായിട്ട്. ഒന്നും പറയാനില്ല, എനിക്ക് ഭയങ്കരമായിട്ട് പറയാനേ തോന്നുന്നില്ല. ഇത് നിങ്ങൾ കണ്ട് തന്നെ അതിന്റെ ഒരു കമന്റ്സ് താഴെ. ഇനിയും വരുന്നുണ്ട് കേട്ടോ. അതെ ജിമിക്കപ്പ, ഇതൊക്കെ ഒരു 6 ഗ്രാം 8 ഗ്രാമിന്റെ ഒക്കെയാണ്. ഇത് കണ്ടില്ലേ, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഐറ്റംസ് ആണ്. 9 ഗ്രാമോ മറ്റോ വരുന്നതാണ്. കുറച്ച് വെയിറ്റ് ഉണ്ട്. സ്റ്റോൺ കഴിച്ചിട്ട് 7 870 8 ഗ്രാമിന്റെ ഒക്കെ ഉള്ളൂ. 6 560 ആണ് വരുന്നത്. 6 560 ഇത് കണ്ടല്ലേ, ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ടുള്ള ജിമിക്കാണ്. എല്ലാത്തിന്റെ ഒരു ബോൾസ് ഹാങ് ചെയ്തിരിപ്പുണ്ട് കേട്ടോ. ഇനി എന്താ കാണിക്കേണ്ട? ഇനി നമുക്ക് മിക്സ് ചെയ്ത് കാണിക്കാം. നമ്മൾ പറഞ്ഞിരുന്നു ബാംഗിളാണ്, പക്ഷേ ബാംഗിൾ കാണിക്കാം പിന്നെ കാണിക്കാം. അതായത് നോക്ക്, ഈ ബ്രേസ്ലെറ്റ് നിങ്ങളൊന്ന് കണ്ടുനോക്കി. ഗിഫ്റ്റ് ചെയ്യാനാണെങ്കിലും കോളേജിൽ പോകുന്ന എന്ത് പർപ്പസിനാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഓഫീസിൽ പോകുന്നവരാവട്ടെ, അല്ലേ, പാട്ടുകളാവട്ടെ, ഈ ഒരു ഐറ്റം എടുത്ത് നല്ല ഭംഗിയാണ്. ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 4.5 ഗ്രാമിലാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. വെയിറ്റ് പറയേണ്ട കാര്യമില്ല. മഹാരാജയുടെ ഈ വക ഐറ്റംസ് എല്ലാം നിങ്ങൾക്ക് 2, 3, 4 ഗ്രാമിനുള്ളിലായിരിക്കും. കണ്ടില്ല അതിന്റെ സ്റ്റോൺ വന്നിട്ടുണ്ട്, സൂഫി സ്റ്റോൺ. ആ ഒരു കളർ സ്റ്റോൺസ്, ഗ്രീൻ ആ ഒരു കളറൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ അതിന്റെ ഷേപ്പ് അതൊക്കെയാണ് ഇതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഇത് ബോക്സ് ചെയിൻ തന്നെയല്ലേ കാക്ക വന്നിരിക്കുന്ന? ബോക്സ് ചെയിൻ തന്നെയല്ലേ. ബോക്സ് ചെയിൻ തന്നെ, പക്ഷേ മോൾഡിംഗ് ആണ്. ഈ ഐറ്റം മോൾഡിംഗും ആണ്, അടിപൊളിയാണ്. അതിന്റെ തന്നെ വേറെ ഇത് ഞാൻ കാണിക്കുകയാണ്. ഇതും 4.5 ഗ്രാം എന്ന് പറയട്ടെ. 4.5 ഗ്രാമാണ്. 4,980 അതിൻ്റെ സ്റ്റോൺ കുറക്കുന്നുണ്ട്. അതെടുത്ത് നോക്കട്ടെ. ഇതെല്ലാം അപ്പൊ ഈ ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുക്കുക, ഓൺലൈൻ നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യാം. എത്ര ലോങ്ങിൽ നിന്നാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഓൺലൈൻ പർച്ചേസ് ആണ്. ഇത് അത്യാവശ്യം കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ. അപ്പോ കുറെ കഴിഞ്ഞിട്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അന്വേഷിച്ചിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള ഐറ്റംസ് ആണ് അടുത്തത് കാണിക്കാൻ പോകുന്നത്. നോക്കണ്ടേ, ട്വിസ്റ്റർ ബാംഗിളാണ്. ഇനി വേറെ ബാംഗിളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ട്വിസ്റ്റർ ബാംഗിളാണ്. ഈ എത്രയുണ്ട് വെയിറ്റ്? 3,790 ആണ്. ഓ 9-1, ഈ കാണിക്കുന്നതെല്ലാം 9-1-6 BIS-ന്റെ ആണ്. ഗിഫ്റ്റ് കൊടുക്കാനും ഇപ്പം ശരിയായി. ഇങ്ങനെ താത്തി കൊടുത്താൽ മതി, അപ്പം ശരിയാവും. പൊങ്ങിയിരിക്കുമ്പോഴാണ് ആ ഒരു വ്യത്യാസം വന്നത്. ഇങ്ങനെ ഓക്കെ, ട്വിസ്റ്റർ ബാംഗിൾ അങ്ങനെ ഒരു ഇതുണ്ട്. ഇത് നോക്കണ്ടേ, 3,720. ചിലവരുടെ ശരിയാവും, ചിലവരുടെ ശരിയായില്ല. നല്ല വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനുമായിട്ടാണ് 4 ഗ്രാമിൽ താഴെ വരുന്ന. ഇത് 4,930 ആണ്. ഇത് സിർക്കോൺ സ്റ്റോൺസ് വെച്ചിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ഭംഗിയാ നോക്കി. നമ്മൾ അറബിക് സ്റ്റോണൊക്കെ കണ്ടില്ലേ, അറബിക് ബാംഗിൾസ് അതിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടാട്ടോ ഇത് വരുന്നത്. അല്ലേ കാക്ക, അത് തന്നെ. ഇതിന്റെയൊക്കെ ഡെയിലി യൂസ് ഒന്നും ചെയ്യരുത്. നല്ലൊരു അമുക്കം വെക്കും. കയ്യിലൊരു ബാംഗിളൊക്കെ കിടക്കും, വെറുതെ പിടിച്ചിട്ട്. സ്നേഹമൊന്നുമല്ല, മക്കളുമായിട്ട് ഇരുന്നപ്പോഴത്തേക്കും വന്നിട്ട് കയ്യിലാണ് പെട്ടെന്ന് ഇങ്ങനെ പിടിച്ചത്. പക്ഷെ ആ കയ്യിൽ ആ ബാംഗിള് കൊടിയോ എന്നുള്ളൊരു ചിന്ത ഇല്ലായിരുന്നോന്ന് ഞാൻ ആലോചിക്കുന്നത്. അടിപൊളി ബാംഗിളാണ് കേട്ടോ. ഒടിഞ്ഞു പോകും, അപ്പൊ അതുകൊണ്ട് തന്നെ വരുമ്പോ തന്നെ ഊരി വെക്കുക. അടിപൊളി ഡിസൈൻസ് ആണ് എല്ലാം. എല്ലാം ഡിഫറെന്റ് ആയിട്ട് തന്നെയാട്ടോ വരുന്നത്. ഇതില് വെച്ചായിരുന്നു കാണായിരുന്നു കറങ്ങണ. ഇതില് വെച്ച സംഭവില്ലേ, അതിന്റെ അകത്ത് വെച്ച് കാണിച്ചു കൊടുക്കാമായിരുന്നു. കാണിച്ചു കൊടുക്കാം. ഇത് നോക്കണ്ടേ, ഇതൊക്കെ 4,600, ഇപ്പൊ 4.5 ഗ്രാം ഒക്കെ ഉള്ളു. നല്ല രസമില്ലേ കാണാനായിട്ട്? കണ്ടില്ലേ എന്ത് ഭംഗിയാണ് പറയുന്നത് കാണാനായിട്ടും. ഓ അടിപൊളി. ഇനി ഞാൻ അടുത്തൊരു സാധനം വരാൻ പോകുന്ന കേട്ടോ.
ഇത് കണ്ടില്ലേ, ഒരു രക്ഷയില്ലാത്ത ഐറ്റംസാണ് ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നോക്കണ്ടേ, ഇത് നോക്കണ്ടേ, ഇത് നോക്കണ്ടേ, ഇത് നോക്കണ്ടേ, ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ്. ഇനി നമുക്ക് ട്വിസ്റ്റഡ് അല്ല, നമുക്ക് ബാക്കിൽ ഇതുണ്ടോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടാൻ പറ്റുന്ന രീതിയിൽ കുട്ടികൾക്കും യൂസ് ചെയ്യാം, കുറച്ച് അത്യാവശ്യം 13 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാം അല്ലേ. അങ്ങനത്തെ രീതിയിലാണ് ഈ ഒരു ബാംഗിൾ വരുന്നത്. ഇതിൻ്റെയൊക്കെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 500-600 ആ ഒരു റേഞ്ചിലാട്ടോ, തന്നെ 500-820 ആ ഒരു റേഞ്ചിൽ വരുന്ന രണ്ട് ബാംഗിൾസ് കൂടി ഉണ്ട്. ഇത് ഒടിച്ചിട്ടൊക്കെ കൊണ്ടുവന്ന മാറിത്തരണം പറഞ്ഞാൽ മാറിത്തരില്ല, മേക്കിംഗ് ചാർജ്. നമുക്ക് അത്യാവശ്യം സൂക്ഷ്മതയുള്ള കുട്ടികൾക്കൊക്കെ ഒരു പാട്ടി വെയർ ആയിട്ട് ഇട്ട് കൊടുക്കുക, അത് കഴിഞ്ഞ് വന്ന് ഊരി വെക്കുക, അങ്ങനെയുള്ള ഒരു ഐറ്റംസ് ആണ്. അത് ഈ ഐറ്റംസിനൊക്കെ പ്രത്യേക എന്താ പറയുക, ഒടിച്ചു കൊണ്ടുവന്നിട്ട് മാറിക്ക് തന്നെ പുതിയത് വേണം, ഇഷ്ടപ്പെട്ടില്ല മാറില്ല മാറിയെടുക്കണം, അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നുമല്ല ഇത്. കാര്യം ഒരു ബ്യൂട്ടിക്കായിട്ടുള്ള ഐറ്റംസ് എപ്പോഴും നമ്മൾ സൂക്ഷിച്ചു തന്നെയാണ് യൂസ് ചെയ്യേണ്ടതും എല്ലാം. ഇത് അടുത്തത് നല്ല ഹാർഡാണ്, നല്ലോണം യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. അടുത്തത് 13-14 ഗ്രാമാണ് സ്ക്രൂ ആണ്ടത് ഇവിടെ. അതിൻ്റെ സ്റ്റോൺ വെയിറ്റ് വന്നിരിക്കുന്നത് 1.80 സ്റ്റോൺ വെയിറ്റ്. ഇതുപോലെയുള്ള നമ്മൾ 1.5 നേരത്തെ കാണിച്ചിരുന്നു. അപ്പൊ അതിന്റെ ലൈറ്റ് വെയിറ്റ് കുറച്ച് പേര് ചോദിച്ചു, അതിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ്. ഇതുണ്ടല്ലോ, ഇവിടെ സ്ക്രൂ ആണ്, ആന്റിക്കിലാണ് ഇത് ചെയ്തിരിക്കുന്നത്, അത്ര ഭംഗിയായിട്ടുണ്ട്. ഇതും 14 ഗ്രാമാണ് ആകെ ഉള്ളത്. ഇത് നോക്കണ്ടേ, അടുത്തത് നോക്കണ്ടേ, ഇതൊരു 16 ഗ്രാം, 1.220 സ്റ്റോൺ കഴിച്ച് 14 ഗ്രാമാണ് വരുന്നത്. പതിനാറ് ഗ്രാം 1.120 സ്റ്റോണ്. ഇതുണ്ടല്ലോ, സ്റ്റോണിൻ്റെ ഒരു കട്ടിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാംഗിൾസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ആ ഒരു ടൈം ഉണ്ട് വെഡിങ് കഴിഞ്ഞ് വിരുന്നു പോണം, കയ്യെ പിടിച്ചിട്ടുള്ള ഒരു പോക്കുണ്ട്. അപ്പൊ ഈ കയ്യിലൊക്കെ എല്ലാരും നോക്കിയല്ലേ എന്താണ് പെണ്ണിന്റെ കയ്യിൽ കിടക്കുന്നത്. നമ്മ ഇതൊന്നും പോവാത്തോണ്ടിട്ടാണ്, അയ്യോ അങ്ങനൊന്നും പറയരുത്. ഇത് നോക്കണ്ടേ, അടുത്ത വിശ്വസിക്കട്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞു. ഏതാണ് റഫീഖിനെ വിശ്വസിക്കല്ല, റഫീഖ് ഇച്ചിരി എന്താ പറയണ്ട, എന്തോ ഒരു സ്നേഹമുള്ള കൂട്ടത്തിലാണെന്നാണ്. തസ്നി എങ്ങനെയാണ്? ഞാനങ്ങനെ പറയുന്ന, എന്നാലും തസ്നി കുഴപ്പമൊന്നുമില്ല, ആയിക്കോട്ടെ, എങ്ങനെയാലും കുഴപ്പമില്ല. എന്നെ ഇത്ര നാൾ കാണുന്ന വ്യൂവേഴ്സിനെ അറിയാൻ ഞാൻ എങ്ങനെയാന്ന്, എനിക്ക് സ്നേഹം ആക്ട് ചെയ്യാൻ അറിയില്ല. ഉള്ള സ്നേഹം ഞാൻ പ്രകടിപ്പിക്കും, ഇല്ലാത്ത സ്നേഹം ഞാൻ കാണിക്കൂല, അതെൻ്റെ ഒരു സ്വഭാവം പറയാറുണ്ട്. ഇല്ല, ചിലർ ആക്ട് ചെയ്യാറുണ്ട്, ഞാൻ അനുഭവം കൊണ്ട് പഠിച്ചതാണ്. നമ്മൾ ഒരിക്കലും ആക്ട് ചെയ്യരുതുള്ള സ്നേഹം മാത്രമേ നമ്മൾ കാണിക്കാവുള്ളൂ. നമുക്ക് ഓരോരോ അനുഭവങ്ങൾ വരുമ്പോൾ അവളുള്ള സ്നേഹം കാണിക്കുക. അതുപോലെ തിരിച്ചവരിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടാവും, അതുകൊണ്ടിട്ടായിരിക്കും അനുഭവമുള്ളവർക്ക്. അതൊന്നും നമ്മൾ എന്താ ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയണേ. ഓക്കെ, ഈ ബാംഗിൾസിന്റെ നോക്കണ്ടേ, നല്ല രസമല്ലേ, ഒരു രക്ഷയില്ലാത്ത വലിയ കൈയുള്ളവർക്ക് ഇത് പറ്റില്ല, അത്യാവശ്യം ചെറിയ തസ്നയുടെ ഒക്കെ അത്രയും കൈയുള്ളവർക്ക് പറ്റുള്ളൂ. ഈ ഒരു അളവേ സ്ക്രൂ മാറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചെറിയ വലിപ്പമാണ് ഈ ബാംഗിളിനും, ചെറിയ വലിപ്പമാണ് വരുന്നത്. അപ്പോൾ കൈക്ക് തടിയുള്ളവർക്ക് പറ്റൂല കേട്ടോ അത്. ബാംഗിൾ ചെറിയ ബാംഗിള് ഇത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് വളക്കാൻ പറ്റുമെന്നാണ്, പക്ഷെ അങ്ങനെ വളക്കാനൊന്നും പറ്റുന്നില്ല. പക്ഷെ നല്ല അടിപൊളി ഐറ്റം ആണോ, ഐറ്റം നല്ല രസമുണ്ട്. ഇത് സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ്, ഇടുക, കൊണ്ടുവന്ന് വെക്കുക. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്ന് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും, അല്ലാതെ മാറിത്തരില്ല. അങ്ങനെയുള്ള ഐറ്റംസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അല്ലേ. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഐറ്റം ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാം. ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്ന ഐറ്റംസ്? ഒരു രക്ഷയില്ലാത്ത ഐറ്റംസാണ്. ഇതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിലും റീൽസ് ഒക്കെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുണ്ട്. മഹാരാജ ഗോൾഡ് ഡയമണ്ട്സ്, മഹാരാജ ഗോൾഡ് ഡയമണ്ട്സ് എന്നാണ് നമ്മളുടെ റീൽസ്. മഹാരാജ ഗോൾഡ് ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് പിക്സുകളൊക്കെ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്ക് നിങ്ങളിപ്പോൾ ഫോളോ ചെയ്യുക.
പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇതുപോലുള്ള ഐറ്റംസ് അല്ലേ വരുന്നത്, ആ ഓളം എന്നുള്ള ഓപ്ഷൻ കൂടി നിങ്ങൾ കൊടുക്കുക. നിങ്ങൾക്ക് ഇതുപോലുള്ള ഓരോ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുടെ അടുത്ത് എത്തും. നിങ്ങൾ ജസ്റ്റ് കയറിയിട്ട് ഞങ്ങളുടെ വീഡിയോസ് ഒന്ന് കാണുക. കുറേ പേര് ഷോപ്പിൽ വന്നിട്ട് പറയാറുണ്ട് നിങ്ങളുടെ ഐറ്റംസ് അത്രയും വെറൈറ്റി ആയതുകൊണ്ട് ഞങ്ങൾ ഒരു വീഡിയോ പോലും മിസ് ചെയ്യാതെ ഇത് തന്നെയായിട്ടിരുന്ന് കാണുന്നവരുണ്ടെന്ന്. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, കാരണം അതുപോലുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോസ് ഞങ്ങൾ കാണാറില്ല എന്നാണ് പറയുന്നത്. നമ്മൾ കാണിക്കുന്ന ഐറ്റംസ് പരമാവധി അടുത്ത വീഡിയോയിൽ കൊണ്ടുവരാറില്ല, ഡെയിലി ഡെയിലി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഒരു കാര്യം ഒന്ന് പറിച്ചു, അതിൽ ഞങ്ങൾ ഒരു കൂടുതൽ പ്രൊമോഷനൊക്കെ കൊടുത്തിട്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് കോൺടെസ്റ്റ് ഒക്കെ നടക്കാൻ പോകുന്നുണ്ട്, മത്സരങ്ങളൊക്കെ നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിലേക്ക് വന്നിരിക്കുക, ഒന്ന് ഫോളോ ചെയ്തിരിക്കുക. അതിൻ്റെ അകത്ത് ഒരുപാട് ഗീവ് അവേ കോൺടെസ്റ്റ് ഒക്കെ നടക്കാൻ പോകുന്നുണ്ട്, ഗോൾഡ് ഡയമണ്ട് റിംഗ് ഒക്കെ കിട്ടും. അപ്പോൾ വരാത്തവർ ഇങ്ങോട്ട് പോരുക, എന്താ പറയണ്ട, ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് വരിക, മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ്. അപ്പോൾ ഇത്രയും കാര്യമൊക്കെ പറയാനുള്ളൂ. നെക്സ്റ്റ് അടിപൊളി കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ, ടേക്ക് കെയർ, ബൈ ബൈ.